കൊയിലാണ്ടിയിൽ നിന്നും ഹോട്ടലുടമ ഇറക്കിവിട്ട അതിഥി തൊഴിലാളി തൃശൂരിലേക്കുള്ള യാത്ര മധ്യേ മലപ്പുറം ജില്ലയിലെ തേഞ്ഞിപ്പലത്തെത്തിയപ്പോഴക്കും അവശനായി നടപ്പാതയിൽ തളർന്നു വീണു വേദനയും ക്ഷീണവും കാരണം ഒരടി നടക്കാനാവാതെ പ്രയാസപ്പെട്ട ഉത്തർപ്രദേശുകാരനായ മുഹമ്മദ് ഫഹീം ഇരുപത്തൊന്ന് ആണ് കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് മുന്നിലെ നടപ്പാതയിൽ തളർന്നുവീണത് വെയിലിന്റെ ചൂടറ്റിട്ടും അറിയാതെ ക്ഷീണിതിനായി ഉറങ്ങിയ യുവാവിനെ വഴിയാത്രക്കാർ വിളിച്ചുണർത്തുകയായിരുന്നു മെയ് പതിനേഴ് ഞായറാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം ശനിയാഴ്ച വൈകിട്ടോടെയാണ് യുവാവ് കൊയിലാണ്ടിൽ നിന്നും യാത്ര തിരിച്ചത് എന്നാൽ അന്നേ ദിവസം രാത്രിയിൽ കോഴിക്കോട് വെച്ച് നാട്ടുകാർ ഇയാളെ വെച്ച് പോലീസിൽ ഏൽപ്പിച്ചിരുന്നു രാത്രിയിൽ നാട്ടുകാർ നൽകിയ ഭക്ഷണവും കഴിച്ച് പോലീസ് സ്റ്റേഷനിൽ കിടന്നുറങ്ങിയ ഇയാളെ രാവിലെ പോലീസ് യാത്ര തുടരാൻ അനുവദിക്കുകയായിരുന്നു ഏത് പോലീസ് സ്റ്റേഷനാണെന്ന് ഇയാൾക്ക് വ്യക്തമല്ല സത്തിലധികമായി കൊയിലാണ്ടിയിലെ ഒരു ഹോട്ടലിൽ ജോലി ചെയ്തു വന്നിരുന്ന യുവാവ് ഹോട്ടലുടമ നൽകിയ റൂമിൽ താമസിച്ചു വരികയായിരുന്നു റൂമിൽ അരിയുൾപ്പെടെയുള്ള ഭക്ഷണ സാധനങ്ങൾ തീർന്നപ്പോൾ ഹോട്ടലുടമയിൽ നിന്നും സഹായം ലഭിക്കാത്തതിനെ തുടർന്ന് സന്നദ്ധ സംഘടനകൾ നൽകിയ ഭക്ഷ്യവസ്തുക്കൾ കഴിച്ചാണ് ദിവസങ്ങൾ കഴിച്ചിരുന്നത് എന്നാൽ റൂമിൽ ഭക്ഷണം പാകം ചെയ്യാനുള്ള ഗ്യാസും തീർന്നതോടെ ഭക്ഷണം ഉണ്ടാക്കാനാകാതെ പ്രയാസപ്പെട്ട യുവാവിനെ സഹായിക്കുന്നതിന് പകരം ഹോട്ടലുടമ ഇറക്കി വിടുകയായിരുന്നുവെന്നാണ് യുവാവ് പറയുന്നത് കൊയിലാണ്ടിയിലെ സാറ ഹോട്ടലിലാണ് ജോലി ചെയ്തതെന്നും ഇയാൾ പറയുന്നു തൃശൂരിൽ സഹോദരിയും ഭർത്താവുമുണ്ടെന്നും അങ്ങോട്ടാണ് പോകുന്നതെന്നുമാണ് ഇയാൾ പറയുന്നത് ക്ഷീണം മാറിയ ശേഷം ഇയാളെ കനിവ് തോന്നിയ ഒരു ബൈക്ക് യാത്രക്കാരൻ ജേളാരിയിൽ എത്തിച്ചു അവിടെ നിന്നും വീണ്ടും ഇയാൾ തൃശൂരിനെ ലക്ഷ്യം വെച്ച് യാത്ര തുടരുകയായിരുന്നു പ്രാദേശിക വാർത്തകൾ വേഗത്തിൽ അറിയാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തുക